ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ സയൻസിന് സാധ്യമല്ല. ജനിതക എഞ്ചിനീയറിംഗിലെ, ജനറ്റിക് എഞ്ചിനീയറിംഗിലെ ഏതെങ്കിലും ഒരു തിയറിക്ക് ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയില്ല. അവിടെയാണ് പടച്ചവനിൽ നിന്നുള്ള മാർഗദർശനം ആവശ്യമായി വരുന്നത്. ഖുർആനിലെ 99-ാമത്തെ അധ്യായം സൂറത്തു സിൽസിലയിലെ 7-8 വചനങ്ങൾ. ഒരണുമണി തൂക്കം നന്മ ചെയ്താൽ നിങ്ങൾ കാണാനിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യരെ, നിങ്ങൾ ഏത് ഗവേഷണത്തിലാണെങ്കിലും നിങ്ങൾക്ക് ആ ഗവേഷണത്തിലും പരീക്ഷണത്തിലും നിങ്ങൾ മാനവിക വിരുദ്ധമായ കാര്യം നിങ്ങളുടെ മനസ്സിലെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അത് പടച്ചവന്റെ കോടതിയിൽ ചോദ്യം ചെയ്യാനിരിക്കുന്നു. ഈ ബോധത്തിനല്ലാതെ എന്തിനാണ് ഇത്തരം സ്വാർത്ഥതകളിൽ നിന്ന് കൈപിടിച്ച് കൊണ്ടുപോകാൻ സാധിക്കുക? യഥാർത്ഥത്തിൽ ഇസ്ലാം പ്രസക്തമാകുന്നത് ഇവിടെയാണ്. കേവലം മതം കൊണ്ട് കാര്യമില്ല. എന്തുകൊണ്ടെന്നാൽ ഇസ്ലാം രണ്ടടിസ്ഥാനപരമായ വിശ്വാസങ്ങൾ മനുഷ്യ മനസ്സുകൾക്കകത്തേക്ക് സന്നിവേശിപ്പിക്കുന്നു. ഒന്ന്, നേരത്തെ പറഞ്ഞ സ്രഷ്ടാവായ തമ്പുരാനിലുള്ള കൃത്യമായ വിശ്വാസമാണ്. ആ സ്രഷ്ടാവായ തമ്പുരാൻ അവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കണം എന്നുള്ള വിശ്വാസം മാത്രമല്ല, മറിച്ച് അവൻ നിന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, നിന്റെ കർമ്മങ്ങളെ മാത്രമല്ല നിന്റെ മനസ്സിനെയും എന്നുള്ളതാണ്. യഅലമു മാ ഫീ സുദൂർ, നിങ്ങളുടെ മനസ്സുകൾക്കകത്തുള്ളതറിയുന്നവനാണ് അവൻ. നീ സ്വാർത്ഥമായ ലക്ഷ്യത്തോടുകൂടിയാണ് നിന്റെ മൈക്രോസ്കോപ്പും ടെലിസ്കോപ്പും ചലിപ്പിക്കുന്നത് എങ്കിൽ അത് പടച്ചവന്റെ മുന്നിൽ നിന്ന് നിന്റെ പ്രവർത്തനത്തെ, അതിന്റെ ലക്ഷ്യത്തെ നിനക്ക് മാറ്റി നിർത്താൻ സാധ്യമല്ല. അതിനുള്ള പ്രതിഫലം നിനക്കിതാ ലഭിക്കാൻ പോകുന്നു. ഇതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തെ കാര്യം, നിനക്ക് പ്രതിഫലം ലഭിക്കുന്ന ഒരു വേദിയുണ്ട് എന്നുള്ള വിശ്വാസമാണ്. ശാസ്ത്രത്തിന് മനുഷ്യ സമൂഹത്തിന് നൽകാൻ കഴിയാത്ത ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നും അതാണ്. എന്താണ് ഇന്നത്തെ പ്രശ്നം? അസ്തിത്വ പ്രതിസന്ധി. എന്താണ് അസ്തിത്വ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ, എന്തിനു ഞാൻ ജീവിക്കണം എന്നുള്ള ചോദ്യം. നമ്മുടെ സമൂഹം നമ്മൾ പഠിപ്പിച്ചു കൊടുത്തത് പരമാവധി ആസ്വദിച്ചോളൂ മനുഷ്യരെ എന്നാണ്. അതിനാ ജീവിതം, തിന്നുക, കുടിക്കുക, രസിക്കുക, രമിക്കുക, പരമാവധി ആസ്വദിക്കുക, അതിനാണ് ജീവിതം. അപ്പൊ ഈ ആസ്വാദനത്തിനിടക്ക് പ്രതിസന്ധി ഉണ്ടാകൂലേ? പ്രതിസന്ധി സ്വാഭാവികം. അപ്പോൾ മരിച്ചു കളയാം. എന്തിനു ജീവിക്കണം എന്നുള്ള ചോദ്യത്തിന് ഉത്തരവില്ല. വലിയ പണക്കാരനാണെങ്കിൽ അയാളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ജീവിതം എന്തിനാ? പണം ഉണ്ടാക്കാൻ. എന്നിട്ടോ പിന്നെയും പണം ഉണ്ടാക്കാൻ. എന്നിട്ടോ ഇതെല്ലാം ആർക്ക്? ഈ അധ്വാനം എല്ലാം ആർക്ക്? ഇല്ല, ഉത്തരവില്ല. ശാസ്ത്രജ്ഞനോട് ചോദിക്കുന്നു, എന്തിനു ജീവിക്കണം? ഗവേഷണം നടത്താൻ. പിന്നെയോ? അതുകൊണ്ട് സമ്പത്ത് ഉണ്ടാക്കാൻ, സ്ഥാനം കിട്ടാൻ. എന്നിട്ടോ? ഉത്തരമില്ല. ഇവിടെയാണ് ജീവിതത്തിന്റെ കൃത്യമായ ലക്ഷ്യം പഠിപ്പിച്ചു കൊടുക്കുന്നത്. ജീവിതത്തിന് ലക്ഷ്യമുണ്ട്, നിന്റെ കർമ്മങ്ങൾക്ക് കൃത്യമായി പ്രതിഫലം ലഭിക്കുന്ന ഒരു വേദിയുണ്ട്. മൂന്നാമത്തെ അധ്യായം സൂറത്ത് ആലു ഇംറാനിലെ അവസാനത്തെ വചനങ്ങൾ. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം പടച്ച തമ്പുരാന്റെ അനുഗ്രഹങ്ങൾക്ക് പാത്രമാകലാണ്, പടച്ച തമ്പുരാന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടലാണ്, സ്വർഗപ്രവേശമാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടലാണ്. അതാണ് വിജയം. അതല്ലാതെ ഭൗതികമായി ഉണ്ടാക്കുന്നയാൾ അയാൾക്ക് പിന്നെയും ഉണ്ടാക്കുക എന്നല്ലാതെ, പിന്നെയും ഗവേഷണം നടത്തുക എന്നല്ലാതെ, പിന്നെയും പണിയെടുക്കുക എന്നല്ലാതെ, അതിന് പിന്നിൽ പിന്നെ എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരവില്ല. അവസാനം മരണം. എങ്കിൽ ഇതെല്ലാം എന്തിന്? അവിടെയാണ് നീ ജീവിക്കുന്നത് കൃത്യമായ ഒരു ലക്ഷ്യത്തിനു വേണ്ടിയാണ് എന്ന് പഠിപ്പിക്കുന്നത്. ഈ ഭൗതിക ജീവിതം എന്നത് കേവലം മനുഷ്യരെ കബളിപ്പിക്കുന്ന ഒരു വസ്തു മാത്രമാണ് എന്ന് പഠിപ്പിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ജീവിതത്തിന് ലക്ഷ്യം നിർണയിക്കുകയും ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ വേണ്ടി മനുഷ്യരെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇസ്ലാം ചെയ്യുന്ന മറ്റൊരു കാര്യം. അതില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ നന്മ തിന്മകൾ വ്യവച്ഛേദിക്കുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല, നന്മ ചെയ്തുകൊണ്ട് ജീവിക്കാൻ, തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കാൻ മനുഷ്യർക്ക് സാധ്യമല്ല. അവിടെ ശാസ്ത്രലോകവും സാങ്കേതിക ലോകവും സൃഷ്ടിക്കുന്ന ഈ ഒരു വേക്കും
ഈ ഒരു 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 ഇല്ലായ്മ അത് പരിഹരിക്കുന്നു ഇസ്ലാം. അതെന്താ? ജീവിതത്തിന് മനുഷ്യരെ ലക്ഷ്യമുണ്ട് എന്ന് പഠിപ്പിക്കുന്നു വഴി. ആ ലക്ഷ്യബോധത്തോടുകൂടി പണിയെടുക്കുന്നവർക്ക് മാത്രമേ യഥാർത്ഥത്തിൽ മനുഷ്യരെ നന്മയിലൂടെ നയിക്കാൻ കഴിയൂ. ശാസ്ത്രയുഗത്തിൽ ഇസ്ലാമിൻ്റെ പ്രസക്തി അതുതന്നെയാണ്. ഒന്നാമതായി, മനുഷ്യരെ കൃത്യമായുള്ള ദൈവബോധം വളർത്തുകയും പടച്ചതമ്പുരാനിലുള്ള വിശ്വാസത്തിലൂടെ മനുഷ്യരെ നയിക്കുകയും അവരെ പടച്ചവനെ സ്നേഹിക്കുന്നവരും പടച്ചവന്റെ കാരുണ്യവും അനുഗ്രഹവും കാംക്ഷിക്കുന്നവരും ഒപ്പം തന്നെ പടച്ചവനെ ഭയപ്പെടുകയും സൂക്ഷ്മതയോടുകൂടി ജീവിക്കാൻ സന്നദ്ധരാക്കി തീർക്കുകയും ചെയ്യുന്നു എന്നതാണ് ഒന്ന്. രണ്ടാമത്തേത്, ജീവിതത്തിന്റെ കൃത്യമായ ലക്ഷ്യം നിർവചിച്ചു കൊടുക്കുകയും ആ ലക്ഷ്യത്തിലെത്തിച്ചേരുവാൻ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ ഭവനത്തിൽ എത്തിച്ചേരുവാൻ തക്ക രൂപത്തിൽ ജീവിതത്തെ പരിവർത്തിപ്പിക്കണമെന്ന് പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് രണ്ട്. മൂന്നാമത്തേത്, ആ ലക്ഷ്യത്തിലെത്തിച്ചേരുവാനുള്ള നന്മതിന്മകളെ കൃത്യമായി വ്യവച്ഛേദിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നു. നന്മ എന്ത് എന്ന് പറഞ്ഞു കൊടുക്കുന്നു, തിന്മ എന്ത് എന്ന് പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇതില്ലാത്തിടത്തോളം ശാസ്ത്രം യഥാർത്ഥത്തിൽ അത് അപകടകാരിയാണ്. ആ അപകടമാണ് നമ്മൾ ഇന്ന് ലോകത്ത് മുഴുവനും കണ്ടുകൊണ്ടിരിക്കുന്നത്. ശാസ്ത്രം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയൊരു ഉപകാരം ഇൻഫർമേഷൻ ഹൈവേയിൽ, ഇൻഫർമേഷൻ രംഗത്തെ വലിയ ശക്തമായ വിപ്ലവമാണ് എന്ന് തിരിച്ചറിയുന്നവരാണ് നമ്മൾ. നമ്മുടെ തലമുറയിലുണ്ടായ വലിയൊരു ജനകീയ വിപ്ലവം തന്നെയാണത്. ലോകത്തെ മുഴുവനും തന്നെ ഒരു ആഗോള ഗ്രാമമാക്കി മാറ്റിയത്. പക്ഷെ അതിൻ്റെ ഫലം എന്താണ്? നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, അവൻ സ്കൂളിൽ വെച്ച് പീഡനം കളിക്കുന്നു. അവൻ ഇന്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത വൃത്തികേടുകൾ അവൻ്റെ കയ്യിലുള്ള മൊബൈൽ ഫോണിലാക്കി ബാക്കിയുള്ളവർക്ക് വിതരണം ചെയ്യുന്നു. ആ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ടീച്ചർ അറിയാതെ ടീച്ചറുടെ ഭാഗങ്ങൾ ക്യാമറയിൽ, അവൻ്റെ കയ്യിലുള്ള ക്യാമറയിൽ പകർത്തുന്നു. അത് ബാക്കിയുള്ളവർക്ക് അയച്ചു കൊടുത്ത് രസിക്കുന്നു. ഇതെല്ലാം നടക്കുന്നത് എൽ പി സ്കൂളിലും യു പി സ്കൂളിലുമാണ്. ഞാൻ പറയുന്നത്, ഏത് ശാസ്ത്രീയമായ കണ്ടുപിടുത്തത്തിനും വിപ്ലവത്തിനും ഇങ്ങനെയൊരു മുഖമുണ്ട്. ആ മുഖമില്ലാതിരിക്കണമെങ്കിൽ ഇസ്ലാമിലൂടെ മാത്രമേ സാധിക്കൂ, ദൈവബോധത്തിലൂടെ മാത്രമേ സാധിക്കൂ. ഇതാണ് യഥാർത്ഥത്തിൽ ഉള്ള ശാസ്ത്രത്തിൻ്റെ പ്രതിസന്ധിക്കുള്ള പരിഹാരം ഇസ്ലാം മാത്രമാണ് എന്നുള്ളതാണ് വസ്തുത. ആ വസ്തുത ലോകത്തിൻ്റെ മുന്നിൽ വിളിച്ചു പറയേണ്ടവരാണ് നമ്മൾ. അത് വിളിച്ചു പറയുക എന്ന ദൗത്യം നിർവഹിക്കാൻ റമദാനിലെ ഈ ദിനരാത്രങ്ങൾ നമുക്ക് പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ചോദ്യത്തിൽ ഷേഖ് സൈൻ ജനാബ് ജക്കരിയ സാഹിബ് നിയന്ത്രിക്കുന്നു. അസ്സലാമു അലൈക്കും. വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് വിജ്ഞാനപ്രദമായ പ്രഭാഷണം നൽകിയ ജനാബ് അക്ബർ സാഹിബിന് പ്രപഞ്ചനാഥനായ അള്ളാഹു ഈ ലോകത്തും പരലോകത്തും ഏറ്റവും നല്ല പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. പ്രബോധന രംഗത്ത് പ്രവർത്തിക്കുന്ന അക്ബർ സാഹിബിനും അവരുടെ നിച്ച് ഓഫ് ട്രൂത്ത് എന്ന സംഘടനയും അള്ളാഹുവെ അവരുടെ സംരക്ഷണം നീ തന്നെ ഏറ്റെടുക്കണമേ. ചോദ്യോത്തര ആരംഭിക്കുകയാണ്. ആദ്യമായി ഈ സദസ്സിൽ അമുസ്ലിം സുഹൃത്തുക്കളുണ്ടെങ്കിൽ അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ആദ്യം അവർക്ക് മുൻഗണന നൽകുകയും പിന്നീട് സ്ത്രീകളുടെ ഭാഗത്തു നിന്നും പിന്നീട് പുരുഷന്മാരുടെ ഭാഗത്തു നിന്നും. വിഷയത്തെ ആസ്പദമാക്കിയുള്ള ചോദ്യമാണ് ചോദിക്കേണ്ടത്. അതിന് ഏറ്റവും മുൻഗണന നൽകുക. അസ്സലാമു അലൈക്കും. എന്നൊരു വാദമുണ്ട്. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി പ്രവചന പ്രകാരം തന്നെ ലോകാവസാനത്തിന്റെ സമയമായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാകുമ്പോ നമുക്കും അങ്ങനെ ചിന്തിച്ചൂടെ എന്നാണ് ചോദ്യം. യഥാർത്ഥത്തിൽ ഈ പരീക്ഷണത്തെക്കുറിച്ചുള്ള ആശങ്ക
അസ്ഥാനത്താണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പരീക്ഷണത്തെക്കുറിച്ച് ഒരു ആശങ്ക എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം ആദ്യം. അപ്പോഴാണ് അത് സ്ഥാനത്താണോ അസ്ഥാനത്താണോ എന്ന് മനസ്സിലാവുന്നത്. അതിതാണ് ആശങ്ക. പ്രോട്ടോണുകൾ കൂറ്റിയിടിക്കുമ്പോൾ അവിടെ മൈക്രോ ബ്ലാക്ക് ഹോൾസ് എന്ന അഥവാ സൂക്ഷ്മ തമോഗർത്തങ്ങൾ എന്ന സാധനമുണ്ടാകും. ആ സൂക്ഷ്മ തമോഗർത്തങ്ങൾ ഉണ്ടായാൽ അത് വലിയ തമോഗർത്തമായി മാറാനുള്ള സാധ്യത. തമോഗർത്തത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാം അതിലേക്കാണ്ട് എടുക്കും എന്നാണ്, പുറത്തേക്ക് വിടൂലാണ്. പ്രകാശം പോലും പുറത്ത് വിടാത്ത അത്രയും സങ്കീർണമായ വസ്തുവാണ് ബ്ലാക്ക് ഹോൾ അഥവാ തമോഗർത്തങ്ങൾ. അത് വലുത് പ്രപഞ്ചത്തിൽ പല സ്ഥലത്തുണ്ട്. എന്നാൽ വളരെ സൂക്ഷ്മമായ തമോഗർത്തങ്ങൾ ഉണ്ടാവുകയും അത് വലുതാവുകയും അങ്ങനെ പ്രപഞ്ചത്തിൻ്റെ നാശത്തിന് തന്നെ കാരണമാകും എന്നാണ്, ഭൂമിയുടെ നാശത്തിന് തന്നെ കാരണമാകും എന്നാണ് ചില ശാസ്ത്രജ്ഞന്മാർ വാദിച്ചത്. ശാസ്ത്രജ്ഞന്മാർ തന്നെയാണ് വാദിച്ചത്. യഥാർത്ഥത്തിൽ സൂക്ഷ്മ തമോഗർത്തങ്ങൾ എന്ന പ്രതിഭാസം, ആ പ്രതിഭാസം പ്രവചിച്ചിട്ടുള്ളത് സ്റ്റീഫൻ ഡബ്ല്യു ഹോക്കിംഗ് എന്ന ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തപ്രകാരം തന്നെ ഉണ്ടാകുന്ന സൂക്ഷ്മ തമോഗർത്തങ്ങൾ ഒരു നിമിഷത്തിൻ്റെ നൂറിലൊന്ന് അംശത്തിൻ്റെ ഉള്ളിൽ തന്നെ വികിരണം വഴി, റേഡിയേഷൻ വഴി അത് ഇല്ലാതാവും. ഇപ്പൊ ഈ ഭൂമിയിൽ തന്നെ സൂക്ഷ്മ തമോഗർത്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയാന്ന് വെച്ചാൽ ഈ കോസ്മിക് റേഡിയേഷൻ എന്ന് പറഞ്ഞിട്ട് പ്രപഞ്ചത്തിലെ വേറെ എല്ലാ ഇതിൽ നിന്നും വേറെ നക്ഷത്രങ്ങളിൽ നിന്നെല്ലാം വരുന്ന ചില റേഡിയേഷനുകൾ ഉണ്ട്. അത് അതിലുള്ള പ്രോട്ടോണുകൾ പരസ്പരം കൂട്ടിയിടിച്ചിട്ട് ഇങ്ങനെയുള്ള സൂക്ഷ്മ തമോഗർത്തങ്ങൾ ഉണ്ടാകേണ്ടത് അപ്പൊ തന്നെ നശിച്ചു പോവാണ്. ഇത് മാത്രമാണ് ഇതിലും ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് ശാസ്ത്രജ്ഞന്മാരുടെ പൊതുവായ നിഗമനം. മാത്രമല്ല സിദ്ധാന്തപ്രകാരവും അതാണ്. ഈ സൂക്ഷ്മ തമോഗർത്തം എന്നുള്ള ആശയം ലോകത്തിന്റെ മുന്നിൽ വെച്ച സ്റ്റീഫൻ ഡബ്ല്യു ഹോക്കിംഗ് തന്നെ അതുവഴി ഏതായിരുന്നാലും പ്രപഞ്ചം നശിക്കാൻ പോണില്ല, ഈ ഭൂമി നശിക്കാൻ പോണില്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആ സിദ്ധാന്തത്തെ പൂർണ്ണമായി മനസ്സിലാക്കാത്തതാണ് ചില ശാസ്ത്രജ്ഞന്മാർ ഈ പ്രപഞ്ചത്തിന്റെ നാശം ഇതുവഴി ഉണ്ടാകാം, ഭൂമിയുടെ നാശം ഉണ്ടാകാം എന്ന് പ്രവചിക്കാൻ കാരണം എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഏതായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ്, 8000 ശാസ്ത്രജ്ഞന്മാർ ഈ രംഗത്തെ ഏറ്റവും ലോകത്ത് കഴിവുള്ള ആളുകളാണ് പരസ്പരം സഹകരിച്ചുകൊണ്ട് ഈ കാര്യം ചെയ്യണത്. ഓലായിരിക്കുമല്ലോ ആദ്യം, അങ്ങനെയൊന്നുണ്ടെങ്കിൽ ആദ്യം നശിക്കുമല്ലോ അവരായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ അത്തരം ഒരു കാര്യത്തിന് അവരെ ഏതായിരുന്നാലും സന്നദ്ധമാകൂല എന്ന് നമുക്ക് സമാധാനിക്കാം, ഒന്ന്. പിന്നെ രണ്ടാമത്തെ പ്രശ്നം സുഹൃത്ത് ചോദിച്ചിട്ടുള്ളത്, ഖുർആൻ പറഞ്ഞ രൂപത്തിൽ ഉള്ള, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രൂപത്തിലുള്ള ഒരു ലോകാവസാനത്തിന്റെ സമയമായിട്ടുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് അതിനായിക്കൂടെ എന്നാണ്. ഇത്രയും കണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ലോകാവസാനത്തിന്റെ പല ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതില് ലോകാവസാനത്തിന്റെ ലക്ഷണങ്ങളിൽ ചിലത് പ്രവാചകന്റെ തന്നെ നിയോഗം പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹിയുടെ നിയോഗം ലോകാവസാനത്തിന്റെ ലക്ഷണമായി പറഞ്ഞിട്ടുണ്ട്. പ്രവാചകന്റെ കാലഘട്ടത്തിൽ നടന്ന ചില സംഭവങ്ങൾ ലോകാവസാനത്തിന്റെ ലക്ഷണമായി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം ലോകാവസാനം എന്നത് പ്രവാചകന്റെ നിയോഗം തന്നെ, പ്രവാചകത്വത്തിന്റെ ശൃംഖല അവസാനിച്ചു, ലോകാവസാനിക്കുന്നതിന് മുമ്പ് വന്ന അവസാനത്തെ പ്രവാചകൻ. അതേപോലെയുള്ള പല കാര്യങ്ങളും സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ. പക്ഷേ ഹദീസുകൾ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാൻ ബാക്കി കിടക്കുന്നുണ്ട്. സംഭവിക്കാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ഒരുപാടെണ്ണമുണ്ട്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പുനരാഗമനമുണ്ട്, അതേപോലെ തന്നെ ദജ്ജാലിന്റെ ആഗമനമുണ്ട്, അതേപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സംഭവവും ലോകാവസാനവുമായി ബന്ധപ്പെടുത്തി ഹദീസുകളിൽ പറയുന്ന രൂപത്തിൽ സംഭവിക്കാം എന്ന് നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. ഈ സംഭവം കൊണ്ട് ലോകം ഏതായിരുന്നാലും അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഹദീസുകളിൽ പറയുന്ന കാര്യങ്ങളിൽ പലതും സംഭവിക്കാൻ ബാക്കിയുള്ളത് കൊണ്ട് തന്നെ ലോകത്തിന്റെ മൊത്തത്തിലുള്ള ഒരു അവസാനം എന്നത് ഒരു പെട്ടെന്ന് സംഭവിക്കുന്നതല്ല. എന്നാൽ അതിനു മുമ്പുള്ള കാര്യങ്ങളെല്ലാം സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം സംഭവിക്കുന്നതായിരിക്കണം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അസ്സലാമു അലൈക്കും, ഞാൻ സീതി അലൈ മുനിസിപ്പാലിറ്റിയിൽ ജോലി ചെയ്യുന്നു. ഈ ട്യൂബിനകത്ത് പത്രത്തിൽ വന്ന് വായിച്ചതാണ് സെക്കൻഡിൽ 600,000 കൊലാപ്സിംഗ് ആണ് നടക്കുന്നത്. 600,000 ഇത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ലോകത്തുള്ള 100,000 കമ്പ്യൂട്ടറിൽ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഇതിനെ ഹാക്കേഴ്സ് ഇതാക്കിയിട്ട് തൽക്കാലം ഇപ്പം നിർത്തിവെച്ചേക്കാണ്. ഇന്നത്തെ ന്യൂസ് അത് നിർത്തിവെച്ചേക്കാണ് കുറച്ച് ദിവസത്തേക്ക്, അതിൻ്റെ ഹാക്കേഴ്സിൻ്റെ ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇൻകേസ് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി ഉണ്ടാവും, അതിൻ്റെ ലിമിറ്റ് കഴിഞ്ഞിട്ട് ഈ ഹാക്കേഴ്സ് വല്ലതും ചെയ്യുകയാണെങ്കിൽ അത് ലോകത്തിനൊരു ഭീഷണിയല്ലേ? അത് റിലീസ് ആകുവാണെങ്കിൽ ഹാക്കേഴ്സ് അഥവാ ഇതുവഴി കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇത് റിലീസാവുകയാണെങ്കിൽ അത് ലോകത്തിന് ഭീഷണി ആവില്ലേ എന്നാണ് ചോദ്യം. അങ്ങനൊരു ഒരു സാധ്യതയുണ്ട്. ഹാക്കേഴ്സ് അല്ലെങ്കിൽ പിന്നെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ നേർക്ക് നേരെ ഇടപെടാനുള്ള സാധ്യതയുണ്ട്. അതുവഴി ഈ പരീക്ഷണമാകെ കൊളാക്കാനല്ലുള്ള സാധ്യതയുണ്ട്. പക്ഷേ ലോകത്തിനത് ഭീഷണി ആവില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ഇതെല്ലാം സംഭവിച്ചാലും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് പുറത്തേക്ക് വരില്ല. അത്രയും സുരക്ഷിതമായ സംവിധാനങ്ങളാണ്. അഥവാ നമ്മൾ പിന്നെ അതിൻ്റെ ചുറ്റും ഉള്ള സുരക്ഷിത സംവിധാനങ്ങൾ, ഇത്രയും താപവും ഇത്രയും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുന്നതിൻ്റെ ചുറ്റുമുള്ള സുരക്ഷിത സംവിധാനങ്ങൾ വളരെ വ്യാപകമാണ്. ചിലപ്പോൾ ഈ പരീക്ഷണത്തെ മൊത്തത്തിൽ പ്രശ്നവൽക്കരിക്കാൻ ചിലപ്പോൾ ഹാക്കേഴ്സിന് കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിൽ എന്തെങ്കിലുമെല്ലാം പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് സാധിച്ചേക്കും. പക്ഷെ അതിൻ്റെ ഫലം വരല എങ്ങനെയാണ്? അപകടകരമായ ഫലം വരണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരണ്ടേ സാധനങ്ങൾ? ഇത് പുറത്തു വരുത്താൻ കഴിയില്ല. പുറത്തു വരുന്നൊരവസ്ഥ ഉണ്ടാവില്ല. കാരണം ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമുമല്ലാതെ തന്നെ കമ്പ്യൂട്ടർ പ്രോഗ്രാം വഴി ഇത് പൊളിക്കല്ലല്ലോ ചെയ്യുക. അതിൻ്റെ ഉള്ളിലുള്ള ഇതിൻ്റെ ഈ പരീക്ഷണങ്ങൾക്ക് മാത്രമേ പ്രശ്നം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഹീലിയം കൊണ്ടും ഇരുമ്പ് കൊണ്ടും ആ പുറത്തേക്ക് 600,000 വാട്ട് എനർജി ഉണ്ടായിട്ട് ഞാൻ പറഞ്ഞല്ലോ സൂര്യനിലെ താപത്തിനേക്കാൾ കൂടുതൽ ഊർജം അതിൻ്റെ അടക്കത്തുണ്ടാവും. പക്ഷെ അത് പുറത്ത് വരാതിരിക്കുവാൻ ആവശ്യമായ സംവിധാനങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അതിനെ തകർക്കാൻ കഴിയണമെങ്കിൽ ഹോക്കേഴ്സ് വിചാരിച്ചിട്ട് കാര്യമില്ല. അതിന് മെറ്റീരിയൽ ആയിട്ടുള്ള ശ്രമം വേണം. അതിന് നല്ല സുരക്ഷിതത്വവും ഉണ്ട്. ആ സ്ഥലത്തെ സേണ് നല്ല സുരക്ഷിതത്വം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. കാരണം ഓർക്കേതായിരുന്നു ഓല ജീവനിൽ പേടി ഉണ്ടാവുമല്ലോ അല്ലേ? കാരണം അവിടെയാണ് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ആദ്യം നശിക്കല് ഈ സ്ഥലത്താണല്ലോ. സ്വിറ്റ്സർലാൻഡിൻ്റെയും ഫ്രാൻസിൻ്റെയും നടുവിലുള്ള ഈ സ്ഥലത്താണ് ആദ്യം നാശം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അതിനുള്ള സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഹോക്കേഴ്സിന് കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ കടന്നു കയറിയിട്ട് ചിലപ്പോൾ ഈ 70,000 കോടി രൂപ ചിലപ്പോൾ വെള്ളത്തിലാക്കാൻ കഴിഞ്ഞേക്കും. അത് കഴിഞ്ഞേക്കും അവർക്ക്. പക്ഷേ അതും കഴിയില്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ അവർ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ഗ്രിഡ് അവർ പ്രത്യേക രൂപത്തിലുള്ളതാണ്. അവരുപയോഗിക്കുന്ന പിന്നെ പ്രോഗ്രാം മാത്രമല്ല. അതുകൊണ്ടാണ് വളരെ സൂക്ഷ്മമായി ചില ഹോക്കേഴ്സ് ശ്രമിച്ചിട്ടും അവിടെ എത്താൻ കഴിഞ്ഞില്ല, പെട്ടെന്ന് തന്നെ പിടിക്കപ്പെട്ടു എന്നുള്ളത്. ഒരു കമ്പ്യൂട്ടർ ഗ്രിഡ് ഉപയോഗിച്ചിട്ടാണ് സത്യ കമ്പ്യൂട്ടറിൻ്റെ രംഗത്ത് വലിയൊരു വിപ്ലവം അതുവഴി ഇനി വരാൻ പോവുകയാണ്. നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ വിപ്ലവം നമുക്കറിയാലോ. ഇൻ്റർനെറ്റ് എന്താണ്? ലോകത്ത് എവിടെയുള്ള വിവരവും നമുക്ക് നമ്മളെ കമ്പ്യൂട്ടറിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുള്ളതാണ് ഇൻ്റർനെറ്റ് അല്ലേ. ലോകത്ത് എവിടെ ഏത് കമ്പ്യൂട്ടറിൽ ശേഖരിച്ചു വെച്ച വിവരവും അത് ഈ ശൃംഖലയിൽ ഉണ്ടെങ്കിൽ, വേൾഡ് വൈഡ് വെബ് എന്ന ശൃംഖലയിൽ ഉണ്ടെങ്കിൽ ആ വിവരം നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് ഇൻ്റർനെറ്റ്. അതിന് അതേപോലെ ഒരു പുതിയ വിദ്യ സേൺ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ പിന്നെ ഗ്രിഡ് എന്നാണ് അവരവ് ഇതിന് പേരിട്ടിട്ടുള്ളത്. ഈ ലാർജ് ഹാഡ്രോൺ കൊളൈഡർ കമ്പ്യൂട്ടിംഗ് ഗ്രിഡ്, അത് ഈ പറഞ്ഞ 100,000 വരുന്ന കമ്പ്യൂട്ടറുകൾ തമ്മിലുള്ള ബന്ധമാണ്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് വളരെ അത്ഭുതകരമായൊരു സംഭവമാണ്. നമ്മൾ ഇവിടെ ഇരുന്നു കൊണ്ട് ഒരു കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നു, അതിന് നമ്മളൊരു പ്രോഗ്രാം ആവശ്യമുണ്ട്. ആ പ്രോഗ്രാം ഒരു ഇവിടെ സ്വിറ്റ്സർലാൻഡിലുള്ള ഒരു കമ്പ്യൂട്ടറിലുണ്ട്. ആ പ്രോഗ്രാം ഉപയോഗിച്ച് നമ്മൾ ഇവിടെ നിന്ന് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നു നമ്മളെ കമ്പ്യൂട്ടറിൽ. എന്നിട്ട് നമ്മൾക്ക് സേവ് ചെയ്യേണ്ടത് പിന്നെ ബ്രിട്ടനിലുള്ള ഒരു കമ്പ്യൂട്ടറിലാണ്. അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ മെമ്മറി ഇല്ലെങ്കിലും ലോകത്തെ എല്ലാ കമ്പ്യൂട്ടർ ഈ ഗ്രിഡിലുള്ള എല്ലാ കമ്പ്യൂട്ടറിലുള്ള മെമ്മറിയും ഉപയോഗിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. വളരെ ഫാസ്റ്റായിട്ട് വളരെ സ്പീഡായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഈ രൂപത്തിലുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതായിരുന്നാലും ഒരു നാശം ഇതുവഴി പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അസ്സലാമു അലൈക്കും. ഒരു സഹോദരി ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യമാണ്. വിഷയത്തോട് എത്രമാത്രം ബന്ധമുണ്ടെന്ന് അറിയില്ല. ഖുറാനിൽ സ്ത്രീകളുടെ വസ്ത്രധാരണത്തിനുള്ള മാർഗനിർദ്ദേശം പോലെ ബൈബിളിലോ മറ്റ് ഹിന്ദു മത ഗ്രന്ഥങ്ങളിലോ എന്തെങ്കിലും നിഷ്കർഷതയുണ്ടോ? സ്ത്രീകളുടെ അലസമായ വസ്ത്രധാരണ രീതിയെക്കുറിച്ച് പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകളുടെ എന്താണ് ഉണർത്താനുള്ളത്? ഖുറാനിൽ മാർഗനിർദ്ദേശമുള്ളതുപോലെ വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിൽ
മറ്റ് വേദഗ്രന്ഥങ്ങളിൽ വല്ല മാർഗനിർദ്ദേശവും ഉണ്ടോ എന്നാണ് ചോദ്യം. ഉണ്ട് എന്നാണ് ഉത്തരം. അവിടെ ഹിന്ദുമത ഗ്രന്ഥങ്ങളിൽ പൊതുവെ അത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്തിട്ടില്ല, വസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. എന്നാൽ ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയും വസ്ത്രമുടുക്കുന്നത് മാന്യമായിട്ടാകണമെന്നും അതേപോലെ തന്നെ മുടി മറക്കേണ്ടതുണ്ട് എന്നുമെല്ലാമുള്ള പരാമർശങ്ങൾ. കൊരിന്ത്യർക്കെഴുതിയ 1 ലേഖനത്തിൽ 14-ാം അധ്യായത്തിലെ 28 മുതൽ 38 വരെയുള്ള വചനങ്ങൾ വായിച്ചാൽ അതിൽ പറയുന്നത് തല മറക്കാതെ പ്രാർത്ഥിക്കുന്നവളുടെ തല മുടി മുണ്ഡനം ചെയ്യണം എന്നാണ്, മൊട്ടടിച്ചു വിടണം എന്നാണ്, കുറച്ച് അഗ്രസീവാണ്. അങ്ങനെ ഇസ്ലാം എവിടെയും പറഞ്ഞിട്ടില്ല, അവിടെ തല മുണ്ഡനം ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ യേശു ക്രിസ്തു പറയുന്നത് നമുക്ക് കാണാൻ കഴിയും മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലെ 28-ാമത്തെ വചനത്തിൽ നിങ്ങൾ വ്യഭിചരിക്കരുത് എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്, എന്നാൽ ആസക്തിയോടുകൂടി പെണ്ണിനെ നോക്കുന്നവർ അവരുടെ മനസ്സിൽ വ്യഭിചരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ ആസക്തിയോടുകൂടി പെണ്ണിനെ നോക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അങ്ങനൊരവസ്ഥ ഇല്ലാതിരിക്കണമെങ്കിൽ പെണ്ണ് മാന്യമായി വസ്ത്രം ധരിച്ചിരിക്കണം എന്ന് വ്യംഗ്യമാണല്ലോ. അങ്ങനെയുള്ള പരാമർശങ്ങൾ കാണാൻ കഴിയും. ഇനി 2-ാമത്തെ പ്രശ്നം, മുസ്ലിം സ്ത്രീകളുടെ കൃത്യമല്ലാത്ത അലസമായ വസ്ത്രധാരണത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന്. യഥാർത്ഥത്തിൽ ഈ ശരീരഭാഗങ്ങളെ പ്രദർശിപ്പിക്കുന്ന വസ്ത്രധാരണം അലസമല്ല, അത് വളരെ ലക്ഷ്യബോധത്തോടു കൂടിയുള്ളതാണ്. അലസം എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കാതിടുന്നതാണ്, അതല്ല. യഥാർത്ഥത്തിൽ അതിനൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യം പുരുഷനെ ആകർഷിക്കൽ തന്നെയാണ്. അതാകട്ടെ പെണ്ണിന് ബുദ്ധിമുട്ടുമാണ്, പെണ്ണിൻ്റെ സ്ത്രൈണ പ്രകൃതി അനുസരിച്ച് അത് ചിലപ്പോൾ അവളുടെ ഒരു അഹംബോധത്തെ ഉദ്ദീപിപ്പിച്ചേക്കും. അതിനുവേണ്ടിയാണ് ഇത് ചെയ്യുന്നത്, ആ അഹംബോധത്തെ ഉദ്ദീപിപ്പിക്കാൻ വേണ്ടിയാണ് മീഡിയകളെല്ലാം തന്നെ പെണ്ണിനെ ആ രൂപത്തിലാക്കി മാറ്റുന്നത്. അതുവഴി അവർക്ക് കച്ചവടം ചെയ്യാനാണ്. എന്നാൽ സംഭവിക്കുന്നത് അവളുടെ നാശമാണ് ഭൗതികമായും ആത്മീയമായും. ഭൗതികമായിട്ടും അവൾക്ക് നാശമാണ്. എന്തുകൊണ്ടെന്നാൽ അവളുടെ സൗന്ദര്യം ആസ്വദിക്കപ്പെടുന്നത് വഴി സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ ആത്യന്തികമായ ഉത്തരവാദിത്വം അവൾക്ക് തന്നെയാണ് ഉണ്ടാകുന്നത്. പലപ്പോഴും അങ്ങനെയാണ്. നിങ്ങൾ ഇപ്പോ ഇപ്പോ നമ്മുടെ നാട്ടില് ഒരു പ്രശ്നമുണ്ടായി, ഒരു യൂണിവേഴ്സിറ്റിയിലെ ഒരു ഫീമെയിൽ സ്റ്റാഫ് ബസ്സിൽ വെച്ച് അവരുമായി ബന്ധപ്പെട്ട് അവളെ ശരീരത്തിൽ സ്പർശിക്കുകയും അങ്ങനെയെല്ലാം കൂടിയുള്ള ചെറു പ്രശ്നം, അതൊരു ഇഷ്യൂ ആയി. ഏതോ സ്പർശന രോഗിയുടേതാണ് പ്രശ്നം, അത് ഇവർ ഇഷ്യൂ ആക്കി. പക്ഷെ ആ ഇഷ്യൂ ഉണ്ടാക്കിയത് പി ഇ ഉഷ എന്ന് പറയുന്ന ആ സ്ത്രീ ആണെങ്കിലും അതിന്റെ ബലിയാടായതും അവർ തന്നെയാണ്. ആരാണ് അത് ചെയ്തത് എന്ന് ലോകത്തിന് ഇപ്പോഴും അറിയില്ല, എന്നാൽ പി ഇ ഉഷന് അറിയാം. അവരുടെ വിവാഹമോചനത്തിന് കാരണമായത്, അവർക്ക് ജോലി രാജിവെക്കേണ്ട അവസ്ഥയിലെത്തി. ഇതെല്ലാം നമുക്ക് പറയാം പുരുഷാധിപത്യപരമായ സമൂഹത്തിന്റെ പ്രതികരണങ്ങളാണ് എന്ന് സിദ്ധാന്തം പ്രസംഗിക്കാം. പക്ഷെ അങ്ങനെയാണ് സംഗതി. നട്ടം മുഴുവനും ഉണ്ടാകാൻ പോകുന്നത് പെണ്ണിനാണ്. അതുകൊണ്ടാ ഖുർആൻ പറഞ്ഞത് യാ അയ്യുഹ നബിയ്യു ഖുല്ലി അസ്വാജിക വ ബനാതിക വ നിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബിബിഹിന്ന ദാലിക അദ്നാ യുഖറഫ്ന ഫലാ യുഅദൈന എന്ന്. എന്തിനായി ഈ പർദ ധരിക്കണേ? ഖുർആൻ പറഞ്ഞത് അവർ തിരിച്ചറിയപ്പെടാനും അക്രമിക്കപ്പെടാതിരിക്കാനും വേണ്ടിയാണ്. മാന്യമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പെണ്ണ് തിരിച്ചറിയപ്പെടണം. പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ വിശേഷിച്ചും. എന്തുകൊണ്ടെന്നാൽ തിരിച്ചറിയപ്പെട്ടിട്ടില്ലെങ്കിൽ അത് പുരുഷന് നൽകുന്നൊരു സന്ദേശമുണ്ട്, ആ സന്ദേശം അനുസരിച്ച് അവൾ ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ട്. പുരുഷന് നൽകുന്ന സന്ദേശം പുരുഷന്മാർക്ക് എല്ലാവർക്കും അറിയാം, എന്നാൽ മനഃശാസ്ത്രജ്ഞന്മാർ പച്ചയായി പറയുന്നുമുണ്ട്. എക്സ്പോസ് ഫീമെയിൽ എന്ന് പറഞ്ഞാൽ പുരുഷന് നൽകുന്ന ഒരു മെസ്സേജ് ഉണ്ട്, അവളെ വളക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ആ മെസ്സേജ്.
ആ മെസ്സേജ് അനുസരിച്ച് സ്വാഭാവികമായും പൊതുവേദികളിൽ പൊതുരംഗങ്ങളിൽ ബസ്സിൽ കയറിയാൽ പോലും അവൾക്ക് അനുഭവിക്കേണ്ട ഒരുപാട് പീഡനങ്ങളുണ്ട്. ആ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അവിടെ ഖുർആൻ പറഞ്ഞത് ഫലായുഹദൈന, അവൾ തിരിച്ചറിയപ്പെടണം, എന്നിട്ട് ഫലായുഹദൈന, അവൾ ആക്രമിക്കപ്പെടരുത്. ഇത് മാന്യമായിട്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണാണ്, അവളുടെ വസ്ത്രം കൊണ്ട് തന്നെ തിരിച്ചറിയണം. അതല്ല, നമ്മൾ ശരീരത്തെ പ്രകടിപ്പിക്കുകയാണെങ്കിൽ ഭൗതികമായി തന്നെ നഷ്ടം, ആത്മീയമായിട്ടാണെങ്കിൽ പരലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സ്വർഗത്തിന്റെ സുഗന്ധം പോലും അനുഭവിക്കുവാൻ ഭാഗ്യം ലഭിക്കില്ല ശരീര പ്രദർശനം നടത്തുന്ന പെണ്ണുങ്ങൾക്ക് എന്നാണ്. ഇത്ര ഭീകരമാണ് അവസ്ഥ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ അലസമല്ല, മറിച്ച് ലക്ഷ്യത്തോടുകൂടി കൃത്യമായ ബോധ്യത്തോടുകൂടി തന്നെയാണ് അത്തരം പെണ്ണുങ്ങൾ പ്രവർത്തിക്കുന്നത്. പക്ഷെ അത് എൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇടങ്ങാറും അല്ലേ. നമ്മൾ സാധാരണ പറയാറുണ്ട്, ഒരു സിറ്റിയിലൂടെ ഒരു ഫ്രോക്കും അതേപോലെ തന്നെ മിടിയല്ലിട്ട് നടക്കുന്ന ഒരു പെണ്ണിന്റെ ബുദ്ധിമുട്ട് അതേസമയം പറതിട്ട് നടക്കുന്ന ഒരു പെണ്ണിന്റെ ഈസിനെസ്സും പറയേണ്ടതില്ലല്ലോ. അവൾക്ക് ചുളിവ് നോക്കണം, പ്രയാസം നോക്കണം, അനങ്ങാതിരിക്കണം, അതിൻ്റെ ആ ഉള്ളിൽ ഇടങ്ങാറായിക്കൊണ്ടിരിക്കണം. അതേസമയം പറതിടുന്ന പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രയാസങ്ങളൊന്നുമില്ല. ദുനിയാവിൽ പോലും ബുദ്ധിമുട്ട്, പരലോകത്ത് അതിനേക്കാളും വലിയ ബുദ്ധിമുട്ട്. എന്തിനാണിത് എന്നാണ് എനിക്ക് ചോദിക്കാൻ തോന്നുന്നത്. ഇസ്ലാം പെണ്ണിന് നൽകിയ ഒരു അവകാശമാണിത്. എന്താന്ന് വെച്ചാൽ അവനവൻ്റെ സൗന്ദര്യം അത് അനുഭവിക്കേണ്ടവർക്ക് മാത്രം മുന്നിൽ പ്രദർശിപ്പിക്കുക എന്നുള്ള അവകാശം പെണ്ണിന് ഇസ്ലാം നൽകിയതാണ്. മറ്റൊരു ദർശനവും നൽകാത്തതാണ്. മാത്രമല്ല ആധുനിക സമൂഹം പഠിപ്പിക്കുന്നത് ഇതിനെ കച്ചവടാക്കണമെന്നാണ് അല്ലേ. ഒരു സെക്രട്ടറി പോസ്റ്റിൽ അപ്ലൈ ചെയ്താൽ ആ സെക്രട്ടറി ആയിട്ട് പെർമിഷൻ കിട്ടിയാൽ അവൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ പറ്റില്ല. അവളെ ശരീരം പ്രദർശിപ്പിക്കുന്ന വസ്ത്രം വേണം. ആര് തീരുമാനിക്കും? മാനേജർ തീരുമാനിക്കും. എന്തിനാണിത്? അത് കസ്റ്റമേഴ്സിനെ തൃപ്തിപ്പെടുത്തണം. ഒരു എയർഹോസ്റ്റസ് ആയി ജോലി കിട്ടിയാൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന വസ്ത്രം ധരിക്കാൻ പറ്റില്ല. പിന്നെ ആരാണ് വസ്ത്രം തീരുമാനിക്കുക? മാനേജ്മെന്റ് തീരുമാനിക്കും. മാനേജ്മെന്റ് ആരാ? പുരുഷന്മാര്. എന്തിനാണ് ഈ വസ്ത്രം? കസ്റ്റമേഴ്സിനെ തൃപ്തിപ്പെടുത്താൻ. അതെ, കസ്റ്റമേഴ്സിനെ തൃപ്തിപ്പെടുത്താനുള്ളതായി തീരാനുള്ളതല്ല പെണ്ണിന്റെ ഈ സൗന്ദര്യം എന്നത് അള്ളാഹു നൽകിയ അനുഗ്രഹം. അത് അനുഭവിക്കുവാൻ അർഹതയുള്ളവരെ തൃപ്തിപ്പെടുത്താനാണ്. അതിന് ഉള്ള അവകാശമാണ് ഇസ്ലാം വസ്ത്രധാരണത്തിന്റെ രംഗത്ത് പെണ്ണിന് നൽകിയിട്ടുള്ളത്. അത് നമ്മൾ ഉൾക്കൊള്ളുകയും അത് മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നാണ് സഹോദരിമാരോട് നമുക്ക് പറയുന്നത്. എൻ്റെ പേര് കാസിം. വശംസ് തജലി മുസ്തഖരില്ലഹ, സൂര്യൻ അതിൻ്റെ സങ്കേതത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മുസ്തഖർ സങ്കേതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂര്യൻ അവസാനമായി ചെന്ന് നിൽക്കുന്ന സമയമാണോ അതോ സ്ഥലമാണോ? മുസ്തഖറിനെ സംബന്ധിച്ച് ഒരു വിശദമായ വിശദീകരണം. വശംസു തജരീലി മുസ്തഖറില്ലഹ ദാലിക തഖ്ദീറുൽ അസീസിർ റഹീം എന്ന് പരിശുദ്ധ ഖുർആനിലെ 36-ാമത്തെ അധ്യായം സൂറത്ത് യാസീനിലെ 38-ാമത്തെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ഈ മുസ്തഖർ എന്താണ് എന്നാണ് ചോദ്യം. ഉത്തരം എനിക്കറിയില്ല എന്നാണ്. കാരണം ഖുർആനിലെ ഇത്തരം സാങ്കേതികമായ ശബ്ദങ്ങൾക്ക് കൃത്യമായി വിശദീകരണം നൽകേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൂര്യന് വിശ്രമിക്കാനുള്ള ഇടം എന്ന രൂപത്തിൽ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ള ഈ മുസ്തഖർ വിശദീകരിച്ചിട്ടില്ല. ശാസ്ത്രീയമായിട്ടാകട്ടെ സൂര്യൻ ഏതോ ഒരു ലക്ഷ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതൊരു സത്യമാണ്. ഈ പ്രപഞ്ചത്തിലെ നമ്മുടെ ഗാലക്സിയുടെ സെന്ററിന് ചുറ്റും സൂര്യൻ ചലിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആ ഒരു ചുറ്റു പൂർത്തിയാക്കണമെങ്കിൽ തന്നെ ശാസ്ത്രത്തിന്റെ ഭാഷയിൽ 25 കോടി വർഷങ്ങളെടുക്കും. ഇപ്പൊ ഏതായിരുന്നാലും നമുക്ക് ഒരു ചുറ്റു പൂർത്തിയാക്കിയിട്ട് എവിടെ എത്തുമെന്ന് തിരിയാനുള്ള ഒരു സമയം പോലും നമുക്കില്ല. അപ്പൊ ആ നിലക്ക് ഇത് ഏതൊരു ലക്ഷ്യത്തിലേക്കാണ് പോകുന്നത് നമുക്കറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ഭൗതികമായ വ്യാഖ്യാനം നൽകാത്തത് കൊണ്ട് തന്നെ നമുക്ക് അത് കൃത്യമായി പറയുക സാധ്യമല്ല. ഒന്നേ പറയാൻ പറ്റൂ, സൂര്യൻ ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് വസ്തുതയാണ്. ആ ചലനമുണ്ട്, അത് എങ്ങോട്ട്? അത് ആത്യന്തികമായ നാശത്തിലേക്കാണോ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യമാണോ,
അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭൗതികമായ കാര്യങ്ങളാണോ പഠിച്ചവൻ ഉദ്ദേശിച്ചിട്ടുള്ളത്? നമുക്ക് പറയാൻ നിർവാഹമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യാഖ്യാനിച്ചിട്ടല്ലാതെ. സഹോദരന്മാരെ, ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ എഴുതി കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു ചോദ്യം ഇവിടെ ചോദിക്കുന്നതാണ്. ഡോക്ടർ ശ്യാം എഴുതിയതാണ്. ശാസ്ത്ര നിരീക്ഷണങ്ങൾ മനുഷ്യ നന്മക്കും തിന്മക്കും ഒരുപോലെ ഉപയോഗിക്കപ്പെടുന്നു. ഇസ്ലാമിക ദർശനം ഏതു വിധത്തിൽ തിന്മയിലേക്ക് ഉപയോഗിക്കപ്പെടുന്നത് നിയന്ത്രിക്കാൻ പറ്റും? അങ്ങയുടെ മനോഹരമായ ചിന്തകൾ ഞങ്ങളുമായി പങ്കുവെച്ചതിന് ആദ്യമായി നന്ദി പറഞ്ഞുകൊള്ളട്ടെ. അങ്ങ് ജനറ്റിക് എഞ്ചിനീയറിങ്ങിനെ കുറിച്ചും പ്രോട്ടോണുകളെ കുറിച്ചും ഒക്കെ ധാരാളം സംസാരിച്ചു. തീർച്ചയായിട്ടും മനുഷ്യന് ഒത്തിരി നന്മ ജനറ്റിക് എഞ്ചിനീയറിങ്ങിലൂടെ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ തിന്മയും. പറഞ്ഞത് വളരെ ശരിയാണ്. പക്ഷേ എൻ്റെ സംശയം, ഇസ്ലാമിക ദാർശനികം എങ്ങനെ മനുഷ്യനെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് നയിക്കാൻ പറ്റും, അത് ഏത് വിധത്തിൽ മനുഷ്യനിൽ എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇസ്ലാമിക ദർശനം, ആ ദർശനത്തിന് എങ്ങനെ മനുഷ്യരെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് നയിക്കാൻ കഴിയും, അത് ഏത് രൂപത്തിൽ എത്തിക്കാൻ കഴിയും എന്നാണ് ചോദ്യം. ബഹുമാനായ ഡോക്ടർ ശ്യാമിൻ്റെ ചോദ്യം. ഇവിടെ ഞാൻ എൻ്റെ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചു, ഇസ്ലാമിക ദർശനം മനുഷ്യരെ മൂന്ന് കാര്യങ്ങൾ അടിസ്ഥാനപരമായി മനുഷ്യ മനസ്സുകൾക്കകത്തേക്ക് സന്നിവേശിപ്പിച്ചുകൊണ്ടാണ് അവരെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് കൊണ്ടുപോകുന്നത്. ഏത് കാര്യം ചെയ്യുമ്പോഴും അത് നന്മക്ക് വേണ്ടിയാകണം എന്ന് അവൻ്റെ അകത്തിനിന്ന് പ്രചോദിപ്പിക്കുന്നത് അങ്ങനെയാണ്. അതെന്താണ് ഒന്നാമത്തെ കാര്യം? ഞാൻ പറഞ്ഞു, സ്രഷ്ടാവായ തമ്പുരാനിലുള്ള കൃത്യമായ വിശ്വാസം വളർത്തുന്നു. ആ സ്രഷ്ടാവായ തമ്പുരാനാകട്ടെ, അവൻ നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നവനാണ്. ഉറക്കവും മയക്കവും ഇല്ലാത്തവൻ. പലപ്പോഴും പല ദൈവസങ്കല്പങ്ങളിലും ദൈവങ്ങൾക്ക് ഉറങ്ങേണ്ടി വരുന്നുണ്ട്, മയങ്ങേണ്ടി വരുന്നുണ്ട്, വിശ്രമിക്കേണ്ടി വരുന്നുണ്ട്. അല്ലാണ്ട് പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുമ്പോൾ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനതുൻ വലാ നൗമുൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അള്ളാഹു അവനല്ലാതെ ആരാധ്യനില്ല, അവൻ എല്ലാറ്റിനും കഴിവുള്ളവൻ, അവൻ ജീവിച്ചിരിക്കുന്നവൻ, അവന് വിശ്രമം ആവശ്യമില്ലാത്തവൻ, അവൻ ഉറങ്ങാത്തവൻ, മയങ്ങാത്തവൻ. എങ്ങനെയാണ് ഖുർആൻ പഠിച്ചവനെ പരിചയപ്പെടുത്തുന്നത്? ഞാൻ പറയുന്നത്, മനുഷ്യ മനസ്സുകൾക്കകത്തുള്ളത് കൃത്യമായി അറിയാവുന്ന പഠിച്ചവന് അവനെക്കുറിച്ച് വ്യക്തമായ ബോധമുണ്ടാക്കിയിട്ടുണ്ട്. ആ ബോധം മാത്രമല്ല, അവനുമായി മനുഷ്യരുടെ ബന്ധം ദൃഢീകരിച്ചുകൊണ്ട് ആ അവൻ്റെ നിരീക്ഷണത്തിൽ നിന്ന് ഒരിക്കലും മനുഷ്യർക്ക് മാറി നിൽക്കാൻ സാധ്യമല്ല എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് മനുഷ്യർ അടിസ്ഥാനപരമായി സംസ്കരിക്കുകയാണ് ഇസ്ലാം ഒന്നാമതായി ചെയ്യുന്നത്. ആ ബന്ധം ഒരിക്കലും വേർപെടാതിരിക്കുവാൻ വേണ്ടിയാണ് 5 തവണ നിർബന്ധമായും മുസ്ലിം നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ദൈവം സ്രഷ്ടാവായ തമ്പുരാൻ, നമ്മുടെ നാഥൻ, നമ്മളെ പടച്ചിട്ടുള്ള തമ്പുരാൻ, അവനിലുള്ള അവനിലുള്ളൊരു കേവല വിശ്വാസമല്ല. ദിവസം പ്രഭാതം ആരംഭിക്കുന്നത്, അവൻ്റെ ദിവസം ആരംഭിക്കുന്നത് അവൻ്റെ മുന്നിൽ പ്രതിജ്ഞ ചെയ്തിട്ട്. അവൻ പിന്നീട് അവൻ ജോലികളിൽ പോയി, ജോലിയിൽ നിന്ന് ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി ഉച്ചഭക്ഷണത്തിനൊരുങ്ങുമ്പോൾ വീണ്ടും പ്രതിജ്ഞ പുതുക്കുന്നു. ഇനിയൊന്ന് ഉറങ്ങുന്നവനാണെങ്കിൽ ഉറങ്ങി എഴുന്നേറ്റ് വീണ്ടും അങ്ങാടിയിലേക്ക് പോകുമ്പോൾ പിന്നെയും പ്രതിജ്ഞ പുതുക്കുന്നു. അങ്ങാടിയുടെ തിരക്കുകളിൽ നിന്ന് ദൈവബോധം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടാകുന്ന സമയമാകുമ്പോൾ പിന്നെയും പ്രതിജ്ഞയുടെ പുതുക്കമാണ്. ഇനി ഉറങ്ങാൻ പോകുമ്പോൾ വീണ്ടും പ്രതിജ്ഞയുടെ പുതുക്കം. ഇങ്ങനെ 5 നേരം ആവർത്തിച്ച് ദൈവബോധത്തെ മനുഷ്യ മനസ്സിനകത്തേക്ക്, മുസ്ലിമിൻ്റെ മനസ്സിനകത്തേക്ക് സന്നിവേശിപ്പിക്കുന്നു. പടച്ചോൻ എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ബോധത്തിൽ നിന്ന് മാറി നിൽക്കാൻ സാധ്യമല്ലാത്ത വിധം. ഒന്ന്, പടച്ചോനിലുള്ള ബോധം വളർത്തുന്നു. ഒന്ന്, അതുകൊണ്ട് മാത്രമായില്ല, ഇതിന് പടച്ചവൻ എൻ്റെ മനസ്സിലെ കർമ്മങ്ങൾ, മനസ്സിലെ വിചാരങ്ങൾക്കനുസരിച്ചുള്ള കർമ്മങ്ങൾക്ക് അത് നന്മയാണെങ്കിൽ നന്മയും തിന്മയാണെങ്കിൽ തിന്മയും പ്രതിഫലം നൽകും എന്നുള്ള വ്യക്തമായ ബോധം, മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസം. ഒരിക്കലും എൻ്റെ കർമ്മങ്ങൾ പാഴാവുകയില്ല. അതാണ് ഞാൻ എൻ്റെ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചത്, പമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറ യറ, പമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറ യറ.
ഒരണുമണി തൂക്കം നന്മ ചെയ്താൽ അതവൻ കാണും, ആ നന്മ അവൻ കാണും മരണാനന്തര ജീവിതത്തിൽ. അണുമണി തൂക്കം തിന്മ ചെയ്താൽ അതും കാണും. ആ നന്മ എന്ന് പറഞ്ഞാൽ എന്താ ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ? നന്മയാകണമെങ്കിൽ അതിൽ ഇന്റൻഷൻ, അതിലെ നമ്മുടെ ലക്ഷ്യം നന്നാവണം, മനസ്സ് നന്നാവണം. അതല്ലാതെ ഒരു കാര്യം നന്മയാവില്ല. ഒരാള് നേരത്തെ ഡോക്ടർ തന്നെ സൂചിപ്പിച്ചതുപോലെ ജനറ്റിക് എഞ്ചിനീയറിംഗിൽ ഗവേഷണം നടത്തും, പക്ഷെ അയാളുടെ ലക്ഷ്യം മനുഷ്യ നന്മയാണെങ്കിൽ അത് നന്മയാകും. അതല്ല, അയാളുടെ സ്വാർത്ഥതക്കനുസരിച്ച് തിന്മ ചെയ്യാനാണെങ്കിലോ അത് തിന്മയായിത്തീരും. ഞാൻ പറയുന്നത് നന്മ തിന്മകൾക്ക് കൃത്യമായ പ്രതിഫലം കിട്ടും എന്നുള്ള ബോധം വളർത്തുക വഴി ആണ് രണ്ടാമത്തെ കാര്യം. അതുകൊണ്ട് മാത്രമായില്ല, എന്താണ് നന്മ എന്താണ് തിന്മ എന്ന് കൃത്യമായി വ്യവച്ഛേദിക്കുക. അതാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ സവിശേഷത. ഒരു കാര്യത്തിൽ നന്മ തിന്മകളുടെ വിഷയത്തിൽ എന്ത് നന്മ എന്ത് തിന്മ എന്ന് ഗവേഷണം നടത്തേണ്ടതില്ലാത്ത വിധം കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഒരു കൺഫ്യൂഷൻ വരുന്ന പ്രശ്നമല്ല. ഇന്ന് നിങ്ങൾക്കറിയാലോ ഹ്യൂമണിസ്റ്റുകൾ വാദിച്ചുകൊണ്ടിരിക്കുക, കേരളത്തിൽ അടക്കമുണ്ട് ഇന്ന് സംഘടനകൾ, സ്വവർഗരതിയും സ്വവർഗ വിവാഹവും നിയമാനുസൃതമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അതിനവർ പറയുന്ന കാരണങ്ങളുണ്ട്, ഗവേഷണം അല്ലാണ്ട് ജനറ്റിക്കാണ് ഇത് എന്നാണ്. അത് തന്നെ ഏറ്റവും വലിയ ബേസ്ലെസ് ആർഗ്യുമെന്റാ. എന്തുകൊണ്ടെന്നാൽ ജനറ്റിക് ആണെങ്കിൽ, ജനറ്റിക് ആണ് സ്വവർഗ പ്രേമമെങ്കിൽ മനുഷ്യനല്ലാത്ത ജീവികളിലും അത് ഉണ്ടാകേണ്ടിയിരുന്നു. ഇവരുടെ വീക്ഷണ പ്രകാരം പരിണാമം വഴിയാണല്ലോ മനുഷ്യണ്ടായത്. ആ പരിണാമത്തിലെ മുമ്പുള്ള ജീവികളിൽ ഏതിലെങ്കിലും ഉണ്ടാകേണ്ടിയിരുന്നു. ഒരൊറ്റ ജീവിയും സ്വവർഗ പ്രണയമോ സ്വവർഗരതിയോ അവരുടെ ആസ്വാദനത്തിന്റെ മാർഗമായി തെരഞ്ഞെടുത്തിട്ടേ ഇല്ല എന്നത് സത്യം. പിന്നെ മനുഷ്യന് മാത്രം അങ്ങനെ ജനറ്റിക്കായിട്ട് ഉണ്ടാവണം. അപ്പോ ഇത് തിന്മയെ സാധൂകരിക്കാനും നന്മയായി അവതരിപ്പിക്കാനും വേണ്ടിയുള്ള വാദം മാത്രമാണ്. ഞാൻ വിഷയത്തിൽ നിന്ന് പോകുമല്ല, ഞാൻ സൂചിപ്പിക്കുന്നത് അവിടെ കൃത്യമാണ് ഇസ്ലാമിന്റെ മാർഗദർശനം. ഓരോ വിഷയത്തിലും വളരെ കൃത്യമാണ് മാർഗദർശനം. അപ്പൊ അതുകൊണ്ട് തന്നെ നന്മ തിന്മകൾ എന്ത് എന്ന് ആ കാര്യത്തിൽ ഞാൻ ആരോടൊപ്പം നിൽക്കണമെന്ന് ഒരാൾക്ക് ചിന്തിക്കേണ്ട പ്രശ്നം വരുന്നില്ല. എല്ലാം കൃത്യമായി വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ശാസ്ത്രരംഗത്താണെങ്കിൽ ശാസ്ത്രീയമായ ഗവേഷണങ്ങളെ പരമാവധി മുന്നോട്ട് പോകാൻ ഇസ്ലാം അനുവദിക്കുന്നു. പരമാവധി മനുഷ്യന്റെ ചിന്തക്ക് ഒരു വിലക്കും ഇസ്ലാം ഏർപ്പെടുത്തുന്നില്ല. ചിന്തക്കൊരു വിലക്കൂല. ചിന്തിക്കാൻ കഴിയുന്ന മേഖല പ്രപഞ്ചത്തെക്കുറിച്ചുള്ള മേഖലയാണ്. ആ പ്രപഞ്ചത്തെക്കുറിച്ച് തന്നെക്കുറിച്ചുള്ള പഠനത്തിൽ എത്രയും മുന്നോട്ട് പോകാൻ മനുഷ്യൻ അനുവദിക്കുന്നു. പക്ഷേ അതിൻ്റെ ലക്ഷ്യം ഇസ്ലാം നിർണ്ണയിക്കുന്നു. അതൊരാളെ പ്രയാസപ്പെടുത്തലാണെങ്കിൽ, ഒരാളെ നശിപ്പിക്കലാണെങ്കിൽ, ഒരാൾക്ക് പ്രശ്നമുണ്ടാക്കലാണെങ്കിൽ തീർച്ചയായും അത് തിന്മയാണ് അവൻ്റെ ജീവിതം മുഴുവനും എന്നത് പറഞ്ഞു തരുന്നു. അപ്പൊ അതുകൊണ്ട് നന്മ തിന്മകളെ കൃത്യമായി വ്യവച്ഛേദിക്കുന്നു ഇസ്ലാം. ഞാൻ പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങളാണ് ഇസ്ലാം ശാസ്ത്ര ഗവേഷണമാണെങ്കിലും കാർഷിക ഗവേഷണമാണെങ്കിലും അല്ല കച്ചവടമാണെങ്കിലും ജീവിതത്തിന്റെ മറ്റേത് വൃത്തിയാണെങ്കിലും അവിടെയെല്ലാം സംസ്കരിക്കുവാൻ വേണ്ടി ഇസ്ലാം നിർദ്ദേശിക്കുന്ന ഇസ്ലാമിന്റെ ഈ അടിത്തറ ഈ മൂന്ന് കാര്യങ്ങളാണ്. അതുവഴി തന്നെയാണ് ഇസ്ലാം മനുഷ്യരെ സംസ്കരിക്കുന്നത്. അടുത്ത പ്രശ്നം ഇതെങ്ങനെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുമെന്ന്. തീർച്ചയായും ആ എത്തിച്ചു കൊടുക്കലിൻ്റെ മാർഗങ്ങൾ കമ്മ്യൂണിക്കേഷൻ ആണല്ലോ. ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക മാത്രമേ നിർവാഹമുള്ളൂ. അത് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് സ്വാഭാവികമായും മനുഷ്യരുടെ മനസ്സുകൾക്കകത്ത് മാറ്റമുണ്ടാക്കാൻ പറ്റുന്ന രൂപത്തിൽ ഈ ആശയങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടിയാണ് ഇത്തരം പരിപാടികളും മറ്റ് പരിപാടികളുമെല്ലാം സംഘടിപ്പിക്കുന്നത്. അതിനുവേണ്ടി അത് എത്തിക്കുക എന്നത് മുസ്ലിമിൻ്റെ അടിസ്ഥാനപരമായ ദൗത്യമാണ്. പക്ഷേ ഇതുവഴിയല്ലാതെ മനുഷ്യർക്ക് ഈ രംഗത്ത് മാനവീകരിക്കുവാൻ സാധ്യമല്ല എന്നുള്ളത് അനുഭവങ്ങളാണ് വസ്തുതയാണ്. അസ്സലാമു അലൈക്കും. വിശുദ്ധ ഖുർആൻ പറഞ്ഞ ശാസ്ത്രീയ സത്യങ്ങൾ ആധുനിക ശാസ്ത്രം അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നാം അത് സർവാത്മനെ അംഗീകരിക്കേണ്ടതില്ലേ? ശാസ്ത്രം ഇതാ ഒരു കാര്യം കണ്ടെത്തി, അത് ഖുർആൻ പറഞ്ഞതാണ്, അതുകൊണ്ട് ഖുർആൻ ശരിയാണ് എന്ന് പറയുന്ന ഒരു പ്രവണതയാണ് ഇന്നുള്ളത്. സത്യത്തിൽ ഖുർആൻ കൃത്യമായി സ്ഥാപിച്ച കാര്യമാണ് ശാസ്ത്രം കണ്ടെത്തിയതെങ്കിൽ ആ വിഷയത്തിൽ ശാസ്ത്രത്തിന് തെറ്റുപറ്റിയിട്ടില്ല എന്നല്ലേ നാം മനസ്സിലാക്കേണ്ടത്? ശാസ്ത്രത്തിന് അപ്രമാദിത്വം കൽപ്പിക്കുന്ന ഇന്നത്തെ ചിന്താഗതികൾ എത്രമാത്രം ശരിയാണ്? അസ്സലാമു അലൈക്കും. ഖുർആൻ പരാമർശിക്കുന്ന കാര്യങ്ങൾ അതിന്റെ സത്യത ശാസ്ത്രം കണ്ടെത്തുമ്പോൾ ശാസ്ത്രം അവിടെ എത്തി എന്ന് മനസ്സിലാക്കല്ലേ വേണ്ടത്? ശാസ്ത്രത്തിന് അപ്രമാദിത്വം കൽപ്പിച്ച് ഖുർആനിനെ ശാസ്ത്രത്തിനനുസരിച്ച് മുറിക്കുന്ന ഏർപ്പാട് എത്രത്തോളം ശരിയാണ്? അത് ശരിയല്ലല്ലോ എന്നാണ് ചോദ്യത്തിൻ്റെ മർമ്മം.
ഇവിടെ നമ്മുടെ നിലപാട് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനും പ്രവാചകന്റെ വചനങ്ങളും പടച്ച തമ്പുരാന്റേതാണ്. പടച്ചവൻ അവതരിപ്പിച്ചതാണ് അവ. ആ പടച്ചവൻ അവതരിപ്പിച്ച ഈ അടിസ്ഥാന പ്രമാണങ്ങൾ ഇത് മനുഷ്യർക്ക് അതേപോലെ സ്വീകരിക്കാനുള്ളതാണ്. അത് അതേപോലെ സ്വീകരിക്കാനുള്ളതാണ്. അത് നമ്മൾ ഗവേഷണം ചെയ്ത് അത് ശരിയാണ്, അതിലെ ഭൗതികമായ ഏതെങ്കിലും കാര്യം ശരിയാണ് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം സ്വീകരിക്കാനുള്ളതല്ല. എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ ദൈവിക ബോധനം ആവശ്യമായി വരുന്നത് നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താൻ സാധ്യമല്ലാത്ത കാര്യങ്ങളിലുള്ള കൃത്യമായ അറിവ് നൽകുന്നതിന് വേണ്ടിയാണ്. ആ അറിവ് നമ്മുടെ ഗവേഷണങ്ങൾക്ക് അതീതമാണ് എന്നർത്ഥം. ഖുർആനിൽ പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ പറയുന്ന അറിവ് നമ്മുടെ കേവല ഗവേഷണത്തിന് അതീതമായി, അത് എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് അതേപോലെ മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതുണ്ട്. എന്നാൽ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെക്കുറിച്ച് ഖുർആൻ പറയുമ്പോൾ ആ പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കൃത്യമാണ് എന്ന വസ്തുതയാണ് ശാസ്ത്രീയമായ ഗവേഷണങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. അത് കൃത്യമാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു കാനത്ത റത്തഖൻ എന്ന പ്രയോഗം ഖുർആനിന്റെ ആ റത്തഖ് അത് കൂടിച്ചേർന്നതായിരുന്നു എന്ന് പറയുമ്പോൾ ആ കൂടിച്ചേർന്നത് എന്നുള്ള സത്യത്തിലേക്ക് ശാസ്ത്രം അതിന് ഗവേഷണം നടത്തുകയും അത് ആ യാഥാർത്ഥ്യം അംഗീകരിക്കുവാൻ ശാസ്ത്രം നിർബന്ധിതമാവുകയും ചെയ്യാണ്. അതേപോലെ തന്നെ ആ ഞാൻ പറഞ്ഞല്ലോ ഇണകളെ കുറിച്ചുള്ള പരാമർശം, പരിശുദ്ധ ഖുർആൻ പറഞ്ഞു സുബ്ഹാനല്ലദി ഖലഖല്ല സുവാജ കുല്ലഹ, എല്ലാം ഇണകളാണ്. ഇന്ന് സൂപ്പർ സിമട്രി തിയറി അനുസരിച്ച് ഇണയെ കണ്ടെത്താൻ വേണ്ടി, സൂപ്പർ പാർട്ട്ണറെ കണ്ടെത്താൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ശാസ്ത്രജ്ഞന്മാർ. ഇതുവരെയുള്ളതെല്ലാം പാർട്ട്നേഴ്സാണ്. ഇലക്ട്രോണും പ്രോട്ടോണും പാർട്ട്ണറാണ്. ആ പ്രോട്ടോണിനകത്തുള്ള ക്വാർക്ക് ആന്റി ക്വാർക്ക് പാർട്ട്നേഴ്സാണ്. ഇനി പിന്നെ ഇലക്ട്രോണിനകത്തുള്ള രണ്ട് സ്വഭാവങ്ങൾ പാർട്ട്നേഴ്സാണ്. ഇതെല്ലാം പാർട്ട്നേഴ്സാണ്. പക്ഷേ ഇനിയും അടിസ്ഥാന കണങ്ങളിൽ ബോസോണുകളിലും ലെപ്ടോണുകളിലും കോർക്കുകളിലുമെല്ലാം ഇനിയും പാർട്ട്നേഴ്സിനെ കണ്ടെത്താൻ വേണ്ടിയുള്ള പരിശ്രമമാണ്. അവിടെയാണ് ഞാൻ പറയുന്നത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിടത്തേക്ക് ശാസ്ത്രം എത്തുകയാണ്. ശാസ്ത്രത്തിനനുസരിച്ച് ഖുർആനെ വ്യാഖ്യാനിക്കുകയോ ഇതാ ഏതെങ്കിലും ഒരു കണ്ടുപിടുത്തം നടക്കുമ്പോൾ ഇതാ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയോ ചെയ്യല്ല. മറിച്ച് ഖുർആന്റെ കൃത്യതക്ക് ശാസ്ത്രം തെളിവ് നൽകുകയാണ്. ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സത്യതക്ക് അല്ലെങ്കിൽ അതിൻ്റെ സ്വീകാര്യതക്ക് ശാസ്ത്രീയമായ ഒരു സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല. എന്തുകൊണ്ടെന്നാൽ ഖുർആൻ ദൈവികമാണ്. ഖുർആൻ പടച്ചവനില്ലെന്നുള്ളതാണ്. ഹദീസുകൾ പടച്ചവന്റെ ബോധനപ്രകാരമുള്ള പ്രവാചകന്റെ വചനമാണ്. ഈ രണ്ട് പ്രമാണങ്ങളുടെയും സത്യത അത് സ്വയം സമ്പൂർണമാണ്, സ്വയം സത്യമാണ്. അതിന് ശാസ്ത്രത്തിൻ്റെയോ മറ്റുള്ളതിൻ്റെയോ സപ്പോർട്ട് ആവശ്യമില്ല. എന്നാൽ അവ സത്യമാണ് എന്ന്, അവ കൃത്യമാണ് എന്ന് ശാസ്ത്രീയ ഗവേഷണങ്ങൾ ബോധിപ്പിക്കുകയും മനസ്സിലാക്കി തരികയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ശാസ്ത്രത്തിനനുസരിച്ച് പരിശുദ്ധ ഖുർആനെയോ ഹദീസുകളെയോ വ്യാഖ്യാനിക്കുന്ന രീതി അല്ല ശരിയായിട്ടുള്ളത്. മറിച്ച് ശാസ്ത്രം ഹദീസുകൾ പറയുന്നത് ശരിയാണെന്ന് സ്ഥാപിക്കുകയും അതേപോലെ തന്നെ ഖുർആൻ പറയുന്നത് ശരിയാണെന്ന് സ്ഥാപിക്കുകയും ചെയ്യുമ്പോൾ അത് വെളിപ്പെടുത്തുന്ന രീതിയാണ് ശരിയായ രീതി എന്നാണ് എനിക്കും സൂചിപ്പിക്കാനുള്ളത്. പക്ഷേ ശാസ്ത്രം ഏതൊരു വസ്തുത തെളിയിച്ചു കഴിഞ്ഞാൽ ഉടനെ അത് ഖുർആനിലുണ്ട് എന്ന് പറയുന്നൊരു ഇതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഉദാഹരണം, ഇപ്പോൾ സൂര്യൻ ചലിക്കുന്നത് 15 നൂറ്റാണ്ട് മുൻപേ ഖുർആൻ പറഞ്ഞു. പക്ഷേ ഗലീലിയോ ആണല്ലോ മറ്റേ സൂര്യൻ ചലിക്കുന്നുണ്ടെന്നുള്ള കണ്ടെത്തിയത്, അത് അടുത്ത കാലത്താണല്ലോ. അപ്പോൾ അതിന് മുൻപേ ഇതുണ്ട്. പക്ഷേ അന്നൊന്നും നമ്മളെ എന്തുകൊണ്ട് നമ്മളെ പണ്ഡിതന്മാർ അന്ന് മൗനം പാലിച്ചില്ലേ എന്നൊരു സംശയം എനിക്കുണ്ട്. അതുപോലെ ഖുർആനിൽ ഇപ്പോൾ എത്ര കോടിക്കണക്കിന് രൂപ ചെലവാക്കിയിട്ടാണ് മറ്റേ മറ്റുള്ള ഗ്രഹങ്ങളിൽ ജീവജാലങ്ങളുണ്ടോ എന്നുള്ള പരീക്ഷണം നടക്കുന്നത്. പക്ഷെ ഖുർആനിൽ സൂറത്ത് ശുഅറയിലാണെന്ന് തോന്നുന്നു ഒരു വചനം, ആകാശഭൂമികളുടെ സൃഷ്ടിക്കും അവ രണ്ടിലും ജീവികളെ വെതിറിയവനും അവനത്രേ, അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അവയെ ഒരുമിപ്പിച്ച് കൂട്ടാൻ കഴിവുള്ളവനാകുന്നു. ഇത് ഖുർആനിൽ ഇപ്പോഴുണ്ട്. അത് ഭൂമിയല്ലാത്ത ഗ്രഹങ്ങളിൽ ജീവജാലങ്ങളുണ്ടെന്നുള്ളൊരു സൂചന
അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് സധൈര്യം ശാസ്ത്രത്തിനോട് പറഞ്ഞുകൂടാ? ശാസ്ത്രം ഇനിയും കണ്ടെത്തിയിട്ടില്ല മറ്റുള്ള ഗ്രഹങ്ങളും ജീവജാലങ്ങളും ഉണ്ടോ എന്നുള്ളത്. ഒരിക്കൽ ശാസ്ത്രം കണ്ടി തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഞാൻ നമ്മുടെ ഖുർആനിലുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ ആദ്യം ഉണ്ട് ധൈര്യമായിട്ട് പറയല്ലേ? പറയണക്ക് പറയാം. താങ്ക് യു. ശാസ്ത്രീയമായൊരു കാര്യം കണ്ടുപിടിക്കുമ്പോൾ അത് ഖുർആനിലുണ്ട് എന്ന് പറയുന്നതിന് പകരം നേരത്തെ തന്നെ ഖുർആനിൽ പറയുന്ന കാര്യങ്ങൾ അതനുസരിച്ച് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയല്ലേ വേണ്ടത് എന്നാണ് ചോദ്യത്തിൻ്റെ കാതൽ. യഥാർത്ഥത്തിൽ ഖുർആൻ ശാസ്ത്ര പഠനങ്ങളുടെ യഥാർത്ഥത്തിലുള്ള അവസ്ഥയെക്കുറിച്ചുള്ള ബോധ്യത്തിൻ്റെ ഒരു കൃത്യമായ അറിവില്ലായ്മയാണ് ഇത്തരം സംശയങ്ങളെല്ലാം ഉടലെടുക്കാൻ കാരണമെന്ന് എനിക്ക് തോന്നുന്നു. അത് വേറൊന്നുമല്ല, നമ്മുടെ വാദം പരിശുദ്ധ ഖുർആനിൽ എല്ലാ കാര്യങ്ങളും നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നല്ല. അങ്ങനൊരു വാദം തന്നെ മുസ്ലിങ്ങൾക്കില്ല, അങ്ങനൊരു വാദം ഖുർആനിനില്ല. ഖുർആനില്ലാത്തൊരു വാദം മുസ്ലിങ്ങൾ കൊണ്ടിടക്കേണ്ട കാര്യമില്ല. ഖുർആനിനുള്ള വാദം അഫല യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ എന്നാണ് ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തുൻ നിസാ 82-ാമത്തെ വചനം. അവർ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ, അതെങ്ങാനും സർവശക്തനായ അള്ളാഹുവിൽ നിന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ അവർക്കതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ ധാരാളം അബദ്ധങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു. അപ്പൊ ഖുർആനിൽ അബദ്ധങ്ങളില്ല എന്ന് മാത്രമേ നമുക്ക് വാദമുള്ളൂ. ഖുർആനിലെല്ലാ ശാസ്ത്രവും നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ ശാസ്ത്രീയ ഗവേഷണം വല്ല ആവശ്യമുണ്ടോ? ഖുർആനിന്റെ ദൗത്യം എന്നത് ശാസ്ത്രത്തിന് കണ്ടുപിടിക്കാൻ കഴിയുന്ന, മനുഷ്യർക്ക് തങ്ങളുടെ ദിശണയുപയോഗിച്ച് അന്വേഷിക്കാൻ കഴിയുന്ന, ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ കണ്ടെത്തി പറഞ്ഞു കൊടുക്കലല്ല. മറിച്ച് ഖുർആന്റെ ദൗത്യം കണ്ടെത്താൻ കഴിയാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കലാ. പടച്ചോനെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ച്, നന്മതിന്മകളെക്കുറിച്ച് ശാസ്ത്രത്തിന്റെ ഗവേഷണത്തിൽ ഉള്ളതല്ലാതെ അത് പറഞ്ഞു കൊടുക്കലാണ്. അത് പറയുമ്പോൾ ഖുർആൻ നടത്തുന്ന പ്രപഞ്ചത്തെക്കുറിച്ചുള്ള, പ്രകൃതിയെക്കുറിച്ചുള്ള, മനുഷ്യനെക്കുറിച്ചുള്ള, ജീവജാലങ്ങളെക്കുറിച്ചെല്ലാമുള്ള നിരീക്ഷണങ്ങളുണ്ട്. ആ നിരീക്ഷണങ്ങൾ അബദ്ധങ്ങളിൽ നിന്ന് മുക്തമാണ് എന്നതാണ് നമ്മുടെ വാദം. അത്തരം നിരീക്ഷണങ്ങൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ നടത്തിയതാണെങ്കിൽ അബദ്ധങ്ങൾ ഉണ്ടാകേണ്ടതാണ് എന്നാണ് നമ്മുടെ വാദം. അത് ഖുർആൻ അബദ്ധങ്ങളിൽ നിന്ന് മുക്തമാണ് എന്നത് ഓരോ ഗവേഷണവും തെളിയിക്കുന്നു. അതാണ് നമ്മൾ പറയുന്നത്. ഉദാഹരണത്തിന് സുഹൃത്ത് പറഞ്ഞ ഒരു 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 ഉദാഹരണം എടുത്തു നോക്കുക. സൂര്യൻ ചലിക്കുന്നു എന്ന് ശാസ്ത്രം കണ്ടുപിടിച്ച ഗലീലിയോന്റെ കാലത്തല്ല. ഗലീലിയോ പറഞ്ഞ സൂര്യൻ ചലിക്കുന്നു എന്നല്ല, സൂര്യൻ ഒരു സ്ഥലത്ത് നിൽക്കുന്നു എന്നാണ്. ഭൂമി ചലിക്കുന്നു, അതുകൊണ്ട് സൂര്യൻ ചലിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് ഗലീലിയോ പറഞ്ഞത്. സൂര്യൻ ചലിക്കുന്നു എന്ന് നമ്മൾ കണ്ടെത്തിയിട്ട് ഏതാനും വർഷങ്ങൾ മാത്രമായിട്ടുള്ളൂ. അതിന് ഗാലക്സിയുടെ കണ്ടുപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ടാണ് ബന്ധം. ഗാലക്സി നമ്മൾ, നമ്മുടെ മിൽക്കി വേ ഗാലക്സി അടയാളപ്പെടുത്തി കഴിഞ്ഞിട്ട് ഏതാനും 10 ആണ്ടുകൾ മാത്രമേ ആയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞിരുന്നത് സൂര്യൻ ചലിക്കുന്നു എന്ന് ഖുർആൻ പറയുന്നു. ആ ഖുർആൻ പറയുന്ന സൂര്യചലനം എന്നുള്ള വസ്തുത, അത് മുൻകാലത്തുള്ള ആളുകൾ ചിലപ്പോൾ മനസ്സിലാക്കിയത്, ആദ്യ കാലഘട്ടത്തിലുള്ള ആളുകൾ ചിലപ്പോൾ മനസ്സിലാക്കിയത്, ഈ സൂര്യൻ ചലിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്ന ചലനമാകാം സൂര്യന്റെ ചലനം എന്നായിരിക്കും. അന്ന് അത് അവരുടെ അറിവനുസരിച്ച് ശരിയുമായിരുന്നു. എന്നാൽ പിൽക്കാലഘട്ടത്തിൽ സൂര്യൻ ചലിക്കുന്നില്ല എന്ന് കണ്ടെത്തിയപ്പോൾ ചിലർ ഖുർആനെ വിമർശിച്ചു. ഖുർആനിൽ പറയുന്ന അബദ്ധമാണെന്ന് പറഞ്ഞു. പക്ഷേ ഏതാനും കാലം കഴിഞ്ഞപ്പോൾ വീണ്ടും നമുക്ക് മനസ്സിലായി സൂര്യൻ ചലിക്കുന്നു എന്ന്. അവിടെ എന്താണ്? ഖുർആൻ പറഞ്ഞത് സത്യമാണ് എന്ന്, അബദ്ധമില്ല ഖുർആനിൽ എന്ന് ശാസ്ത്രം അംഗീകരിച്ചു, അംഗീകരിക്കേണ്ടി വന്നു. ഇതാണ് സംഭവിക്കുക. അല്ലാതെ ഖുർആനിൽ പറയുന്ന കാര്യങ്ങൾ അതുകൊണ്ട് ഇന്നതുമല്ല എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. എന്തുകൊണ്ടെന്നാൽ ഖുർആനിന്റെ ദൗത്യം അതല്ല. ഉദാഹരണത്തിന് എന്റെ സുഹൃത്ത് പറഞ്ഞ ആയത്ത് സൂറത്ത് ഷൂറയിൽ ആയത്തിനെ എടുത്ത് നോക്കുക. ആകാശഭൂമികളെ പടച്ചവൻ സൃഷ്ടിച്ചു, അത് രണ്ടിലും ജീവനെ വിതറുകയും ചെയ്തു. ഇതാണ് ഖുർആനിൽ പറയുന്നത്. അവ രണ്ടെന്താണ്? ആകാശവും ഭൂമിയും. ഈ ആകാശം എന്താണ്?
ആകാശം എന്ന പദം സമാ ആണ്. ആ സമാ എന്ന് പറഞ്ഞാൽ എന്താ, ഭൂമിക്ക് മുകളിലുള്ള എന്തിനും ആകാശം എന്ന് പറയാം. ഭൂമിക്ക് മുകളിലുള്ള എന്തിനും ആകാശം എന്ന് പറയാം. ആകാശത്തിലൂടെ പറക്കുന്ന പക്ഷികളെ കുറിച്ച് ഖുർആൻ സൂചിപ്പിക്കുന്നു. നമുക്കെന്നറിയാലോ മലയാളത്തിൽ നമ്മൾ ആകാശം എന്ന് പറയുമ്പോൾ, ആ ആകാശം എന്നത് ഭൂമിക്ക് മുകളിലുള്ള എന്തുമാകാം. അപ്പോൾ ചിലപ്പോൾ പടച്ചവൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത് പക്ഷികളാണോ നമുക്കറിയില്ല. അതല്ലെങ്കിൽ ചില മുഫസ്സിറുകൾ പറഞ്ഞതുപോലെ ഭൂമിയിൽ തന്നെയുണ്ട് നമ്മുടെ നിരീക്ഷണത്തിലില്ലാത്ത ജിന്നുകൾ എന്ന വർഗമാണോ നമുക്കറിയില്ല. എന്നാൽ ഇനി ആകാശലോകത്ത് ജീവികളെ കണ്ടെത്തിക്കഴിഞ്ഞാൽ അതും ആ കണ്ടെത്തലും ഖുർആനിലെ ഈ പരാമർശത്വവുമായി വൈരുദ്ധ്യം പുലർത്തുന്നില്ല. എന്നാൽ ഈ പരാമർശം കൊണ്ട് മാത്രം നമുക്ക് ഭൂമിക്ക് പുറത്ത് ജീവികളുണ്ട് എന്ന് പറയാൻ കഴിയോ? പറയാൻ സാധ്യമല്ല. എന്തുകൊണ്ടെന്നാൽ ഈ പരാമർശം വളരെ കൃത്യമായി ഭൂമിക്ക് പുറത്ത് ഇന്ന ഗ്രഹത്തിൽ ജീവികളുണ്ട് എന്ന് പറയുന്നില്ല. അപ്പൊ അത് എങ്ങനെ ആണ് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ ദൗത്യം ഖുർആനിനെ ശാസ്ത്രത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കലല്ല, ശാസ്ത്രത്തെയും വളച്ചൊടിക്കലല്ല, മറിച്ച് ഖുർആൻ പറയുന്ന കാര്യങ്ങളിൽ അബദ്ധങ്ങളൊന്നുമില്ല എന്ന വസ്തുത ജനത്തെ ബോധ്യപ്പെടുത്തലാണ്. അത് ഏത് ശാസ്ത്രീയ കണ്ടുപിടുത്തം നടക്കുമ്പോഴും ഖുർആനിൽ പറയുന്ന കാര്യങ്ങളിൽ അബദ്ധങ്ങളൊന്നുമില്ല എന്ന വസ്തുത കൂടുതൽ കൂടുതൽ ബോധ്യപ്പെടും എന്നുള്ളതാണ് സത്യം. ആ ഖുർആനിലെ പരാമർശങ്ങൾ വളരെ കൃത്യമാണ് എന്ന് ബോധ്യപ്പെടും എന്നുള്ളതാണ് സത്യം. അതാണ് നമ്മൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കേണ്ടത്. തീർച്ചയായും ഖുർആനിൻ്റെ സത്യത എന്നത് നേരത്തെ പറഞ്ഞതുപോലെ അത് വളരെ അടിസ്ഥാനപരമായൊരു കാര്യമാണ്. ആ സത്യത കൂടുതൽ കൂടുതൽ ബോധ്യപ്പെടുത്തുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം. ഞാൻ നേരത്തെ പറഞ്ഞു ആ അസുവാജികളെ കുറിച്ചുള്ള ഖുർആനിലെ വചനങ്ങൾ, അത് അനുസരിച്ച് നമുക്ക് കോർക്ക് ആൻറ്റി കോർക്കിനെ കുറിച്ച് ഖുർആൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്നല്ല നമ്മൾ പറയുന്നത്. മറിച്ച് അടിസ്ഥാനപരമായി അസുവാജാണ് എല്ലാം എന്ന് ഖുർആൻ പറയുന്നു. അതിലേക്ക് ശാസ്ത്രം ഓരോ പുതിയ കണ്ടുപിടുത്തം നടത്തുമ്പോഴും അതിലേക്ക് കൂടുതൽ കൂടുതൽ തെളിവുകൾ ശാസ്ത്രം നൽകുന്നു എന്ന് മാത്രം. ഈ ഖുർആനിനെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ദൗത്യമാണ് നമുക്കുള്ളത്. നേരത്തെ നമ്മുടെ സുഹൃത്ത് ഡോക്ടർ ശ്യാം സൂചിപ്പിച്ചതുപോലെ ആ ദൗത്യം മാനവികമായ ദൗത്യമാണ്. എന്തുകൊണ്ടെന്നാൽ ഏറ്റവും വലിയ സേവനമാണത്. മനുഷ്യരെ നന്മയിലൂടെ നയിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു സ്രോതസ്, ദൈവികമെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ഒരേ ഒരു സ്രോതസ്, ആ സ്രോതസ്സിനെ നമ്മൾ ഉൾക്കൊള്ളുകയും ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്ന മഹത്തായ ദൗത്യം നിർവഹിക്കാൻ നമ്മൾ സന്നദ്ധമാകേണ്ടതുണ്ട്. ആ ദൗത്യ നിർവഹണത്തിനാണ് ഈ റമദാനിന്റെ അവസാനത്തെ പത്തിലെ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസത്തിലെ അവതരിപ്പിക്കപ്പെട്ടതായി ഉറപ്പുള്ള ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ സന്നദ്ധമാകേണ്ടത് ആ ദൗത്യ നിർവഹണത്തിന് വേണ്ടിയുള്ള പ്രതിജ്ഞ പുതുക്കുവാനാണ്. ഇസ്ലാം ശാസ്ത്രയുഗത്തിൽ നല്ല ഇനി ഇതിനേക്കാളും വലിയ ടെക്നോളജിയുടെ യുഗം വന്നാലും എത്ര മനുഷ്യൻ വളർന്നാലും ഇസ്ലാമിൻ്റെ ദൈവിക മാർഗനിർദ്ദേശങ്ങളുടെ പ്രസക്തി അവസാനിക്കുകയില്ല. ആ മാർഗനിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ദൗത്യം ഏറ്റെടുക്കേണ്ടവരാണ് നമ്മളെല്ലാവരും. ആ ദൗത്യം ഏറ്റെടുക്കാൻ നാം സന്നദ്ധമാവുക. നാം ഈ റമദാനിലെ ദിവനാരാത്രങ്ങളിൽ പടച്ചവനോട് ആ ദൗത്യ നിർവഹണത്തിൻ്റെ രംഗത്ത് നമുക്ക് ഊർജമുണ്ടാകാൻ, നമുക്ക് ആവേശമുണ്ടാകാൻ, നമുക്ക് അറിവുണ്ടാകാൻ, ആ രംഗത്ത് കൂടുതൽ ശക്തമായി മുന്നോട്ടു പോകാൻ ഉള്ള തൗഫീഖിനു വേണ്ടി പ്രാർത്ഥിക്കുക. പടച്ചവനെ നാഥ, ഇവിടെ ഞങ്ങൾ കൂടിയിരുന്നത് പോലെ നിന്റെ അനുഗ്രഹങ്ങളുടെ ഭവനമായ സ്വർഗലോകത്ത് കൂടിയിരിക്കാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. പടച്ചവനെ, പാപമോചനത്തിൻ്റെ ദിവസങ്ങളിലൂടെ കടന്നു പോവുകയാണ്. നാഥ, നിന്നോട് പാപമോചനം അഭ്യർത്ഥിക്കുകയും അർത്ഥിക്കുകയും ചെയ്യുക മാത്രമേ ഞങ്ങൾക്ക് നിർവാഹമുള്ളൂ. നാഥ, ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണമേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ നീ പുറത്തു തരണമേ തമ്പുരാനെ. ഞങ്ങളുടെ തെറ്റുകൾ പൊറുക്കുകയും അവ പോലും നന്മകളാക്കി തീർക്കുകയും ചെയ്ത് നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്ക് നീ അനുഗ്രഹം നൽകണമേ തമ്പുരാനെ. പടച്ചവനെ, നന്മ തിന്മകളെ വേർതിരിച്ച് മനസ്സിലാക്കുവാൻ, പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കുവാൻ, തിരുസുന്നത്തനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്ക് നീ അനുഗ്രഹങ്ങൾ നൽകണമേ തമ്പുരാനെ. പടച്ചവനെ, ഈ ആദർശം ജനങ്ങൾക്ക് മുന്നിൽ വെക്കുവാൻ
ഈ ആദർശത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുവാൻ, യഥാർത്ഥത്തിലുള്ള മാനവികതയിലേക്ക്, ദൈവീകമായ മാർഗനിർദ്ദേശങ്ങളിലേക്ക് ജനങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുവാൻ ഞങ്ങൾക്ക് കൂടുതൽ അറിവും കൂടുതൽ കഴിവും കൂടുതൽ പ്രാപ്തിയും കൂടുതൽ ഊർജവും തന്നു നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. واخر دعوانا الحمد لله رب العالمين. السلام عليكم.